തുടങ്ങി എല്ലാത്തിനും പൂർണ്ണമായിട്ടും അർപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് ഒരു ബിസിനസ് കാരണം ഒരു പരാജയം ഉണ്ടാകും. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇനി പുതിയ എന്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇരിക്കുന്ന ഈ പങ്കെടുക്കുന്നവർ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു പരാജയം ഉണ്ടാകാം. പക്ഷെ ഓരോ പരാജയങ്ങളും വിജയത്തിലേക്ക് ഉള്ള ഒരു ഊർജം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഈ സെമിനാർ കാരണം ഈ സെമിനാറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഊർജം നമ്മൾക്ക് അദ്ദേഹമായിട്ട് ഓരോ പാർട്ടിസിപ്പൻസും ഇന്ററാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു നമ്മൾ ഓരോരുത്തരും ഈ നിൽക്കുന്ന ഓരോ കുട്ടികളും അവർ ചെറിയ ഞാൻ ആദ്യം പറഞ്ഞു കൊച്ചോത്തം സിഡബ്ല്യു സാർ ഒരുപക്ഷെ ഒരു പ്രഗത്ഭനായ ഒരു അധ്യാപകനായിട്ട് സെന്റ് തോമസ് കോളേജിലെ അധ്യാപന പ്രിൻസിപ്പലായിട്ട് മാറുന്ന കൊച്ചോത്തം സിഡബ്ല്യു സാറ് ഇന്ന് എത്രയോ കുടുംബങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ വി കാർഡ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എത്രയോ ആളുകൾക്കാണ് ജീവിതം കൊടുക്കുന്നത്. അവിടെയാണ് ഒരു മഹത്വം ഉണ്ടാവുന്നത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കിഡ്നി ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ പറ്റി ഓർമ്മ തന്നെ എനിക്ക് ഏറ്റവും വലിയ ആദരവ് അതാണ്. നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതിനുപരിയായിട്ട് ആ ഒരു കാലത്ത് ഓർമ്മ ഡൊണേഷൻ എന്ന് പറയുന്ന ഓരോരുത്തർ ഭയത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കൊച്ചോസെ ചിറ്റപ്പിൾ സാറും ചിറമേൽ അച്ഛൻ്റെയും മുരിക്കൻ പിതാവ് എല്ലാം ആ ഒരു മുന്നോട്ട് വന്നത് കൊണ്ടാണ് ഇത് സാധാരണക്കാർക്ക് ഒരു ഭയം മാറി ഇത് ഓരോരുത്തരും ചെയ്യാവുന്ന ഒരു ഇതിലേക്ക് വരുന്നെന്ന് വരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു സന്ദേശമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഈ ഡോക്ടർ അനിതയെ ഞാൻ അഭിനന്ദിക്കുന്ന കാരണം ഈ ഒരു പ്രോഗ്രാമിന്റെ ഇനാഗ്രേഷന്റെ പ്രൊഫസർ ജിഡ്ലപ്പള്ളി സാറിനെ പോലെ ഒരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യും പങ്കെടുപ്പിക്കാൻ കൃത്യസമയത്ത് തന്നെ സാർ പങ്കെടുക്കുകയും ചെയ്തു. അതിൽ അനിതയെ ഡോക്ടർ അനിതയെ എന്റെ കണ്ടീനർ ഡോക്ടർ അനിതയെ ഞാൻ മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പൽ നിലയ്ക്ക് ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് ഈ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉപകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു വെബിനാർ കഴിഞ്ഞ് കേട്ട് ചായ കുടിച്ച് സെമിനാറാണെങ്കിൽ സാധാരണ ചായ കുടിച്ച് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ മറക്കാറുണ്ട്. അതിനുപരിയായിട്ട് ഇത് ഈ കിട്ടുന്ന പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. സാറിനെ വീണ്ടും എനിക്ക് തോന്നുന്നു ഇതിന് ശേഷം സാറിനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഇത് ഒരിക്കൽ കൂടി പ്രിൻസിപ്പൽ നിലയ്ക്ക് ശ്രീ കൊച്ചോസഫ് ചിറ്റിലപ്പള്ളി സാറിനെ മഹാരാജാസ് കോളേജിലേക്ക് എനിക്ക് തോന്നുന്നത് ഈ വെബിനാർ കോവിഡിന്റെ ഈ മഹാമാരിയുടെ കാലങ്ങളിലല്ലായിരുന്നെങ്കിൽ സെമിനാർ ഹാളിൽ ഫിസിക്സ് സെമിനാർ ഹാളിൽ അദ്ദേഹത്തോടൊപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് പങ്കെടുക്കാൻ അവസരം ഉണ്ടാകുമായിരുന്നു. ഇനിയും ഒരു കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും സാർ മഹാരാജാസ് കോളേജിൽ ഒരു മണിക്കൂർ ഞങ്ങളോടൊപ്പം വന്ന് ചെലവഴിക്കുക ഒരിക്കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നെ പ്രവർത്തിച്ച ഓരോരുത്തരും ഞാൻ അഭിനന്ദിക്കുന്നു. പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ളവരൊക്കെ സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഒരു നല്ല എന്റർപ്രണർ ആകാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കലും എല്ലാവർക്കും നല്ല ആശംസകളുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. അടുത്തതായി ചിറ്റിരിപ്പള്ളി സാറിനെ ഇനോഗ്രേറ്റ് ചെയ്യുന്നതിനും ഒരു ടോക്ക് നടത്തുന്നതിനും ക്ഷണിക്കുന്നു. ഹലോ ഞാന് ഇസ് ഇറ്റ് ഓഡിബിൾ? കേൾക്കാവോ? ക്ലിയർ ആണോ? സോ താങ്ക് യു. താങ്ക് യു ഡോക്ടർ മാത്യു പ്രിൻസിപ്പൽ. എന്നെ പറ്റി ഒത്തിരി പുകഴ്ത്തി പറഞ്ഞതിന് പ്രത്യേകം നന്ദിയുണ്ട്. പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ താങ്ക് യു ഡോക്ടർ അനിത. അനിത പലതവണ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ഒരു ടൈം കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഒരു അവസരം ഒരുക്കാനും സാധിച്ചത്. ഇത്രയും പഴക്കമുള്ള മഹാരാജാസ് കോളേജിലെ കുട്ടികളെ അഡ്രസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അത് തന്നെയല്ല, അന്നത്തെ ടോപ്പിക്ക് എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഇ ഡി ക്ലബിന്റെ ഇനോഗ്രേഷൻ എന്റർപ്രണേഴ്സ് ഡെവലപ്മെന്റിനെ പറ്റിയുള്ള ഒരു ചർച്ച, അതിൽ പങ്കെടുക്കാനായിട്ട് അതിയായ സന്തോഷമുണ്ട്. എന്നെപ്പറ്റി ഒത്തിരി പറഞ്ഞ ഡോക്ടർ മാത്യു പ്രിൻസിപ്പലിനെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, കുട്ടികളെ, ഫാക്കൽറ്റി മെമ്പേഴ്സ്, നമ്മൾ ഇന്നത്തെ വിഷയം എന്റർപ്രണർഷിപ്പ് ആണല്ലോ. ഞാൻ എങ്ങനെ ഇതിൽ വന്ന് ചാടി എന്ന് ചോദിക്കുകയാണെങ്കിൽ, നേരത്തെ നിങ്ങളുടെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്തോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തോ ഒരിക്കലും ഇതുപോലെ ഒരു എന്റർപ്രണർ ആവുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെയും ആഗ്രഹം ഏതെങ്കിലും നല്ലൊരു ജോലി കിട്ടുക, അതിൽ ഒരു എനിക്കൊരു ഒരു റിസർച്ച് അസിസ്റ്റന്റ് ആവാനായിരുന്നു താല്പര്യം. കാരണം എനിക്ക് ടെക്നോളജിയോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ജോലി കിട്ടുമായിരുന്നെങ്കിൽ, ISRO ലോ അല്ലെങ്കിൽ BARC ലോ
ഒരു നല്ല ജോലി കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ ഒരു വീഗാർഡ് തുടങ്ങില്ലായിരുന്നു. കിട്ടിയതൊരു ചെറിയ ജോലിയാണ്. അത് ട്രിവാൻഡ്രത്തെ ഒരു ചെറിയ കമ്പനിയിലെ ഒരു സൂപ്പർവൈസറി പോസ്റ്റിലാണ് ഞാൻ ഒരു 3 വർഷം വർക്ക് ചെയ്തത്. ആ 3 വർഷവും ഞാൻ അവിടെ ഇരുന്നിട്ട് പല ജോലികൾക്ക് അപേക്ഷിച്ചു. ഇത്തരം നല്ല സ്ഥാപനത്തിൽ ഒന്നും കിട്ടിയില്ല. ആ ജോലി ചെയ്തിരുന്ന സ്ഥാപനവും അത് നല്ല നിലയിൽ പോയിരുന്നില്ല. ഒരു സ്റ്റേജ് വന്നപ്പോൾ അവർക്ക് ചില സാമ്പത്തിക ഞെരുക്കമുണ്ടെന്നും ആ സ്ഥാപനം മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായപ്പോ എന്റെ ഒരു ഭാവി തന്നെ ഒരു ചോദ്യചിഹ്നമായി. ഞാൻ വീണ്ടും പറയണ എന്റെ ഭാവി തന്നെ ഒരു ചോദ്യചിഹ്നമായി. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് രണ്ടും കൽപ്പിച്ച് മാറി ചിന്തിച്ച് നേരത്തെ പറഞ്ഞ പോലെ മാറി ചിന്തിച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു തീരുമാനം എടുത്തിട്ട് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങാനായിട്ട് തീരുമാനിക്കുന്നത്. അത് 1977 ഈ ഇന്നത്തെ കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ പാരൻസ് പോലും ചിലപ്പോ എനിവേ ജനിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. ഞാന് പറയും, ഞാനൊരു പഴയ മോഡലാണ്, 1950 ഇപ്പൊ 70 years ആയി. അപ്പോ ഞാൻ ഈ തുടങ്ങുന്നത് 1977. അപ്പൊ ഞാൻ ആ സമയത്തെ ആ കാലഘട്ടത്തെ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് അന്ന് കേരളത്തിൽ ഇതുപോലുള്ള ചിന്താഗതി പോലും ഉണ്ടായിരുന്നില്ല. അതായത് എന്റർപ്രണർഷിപ്പ് എന്നോ അല്ലെങ്കിൽ സംരംഭം വളരണം എന്നോ അല്ലെങ്കിൽ എന്താണ് പറയുക, വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവം കുറച്ച് വൻകിട വ്യവസായങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുകിട വ്യവസായങ്ങൾ പലരും വിജയിക്കാറില്ല. കാരണം കേരളത്തിലെ പൊതുവെ കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു സോഷ്യലിസം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ധാരാളം സമരങ്ങളൊക്കെ അരങ്ങേറിയ സമയമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഞാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഒരു 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 വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഇത്രയേ ഉള്ളൂ, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ കിട്ടിയിരുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും 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 എന്നുള്ളൊരൊറ്റ ഉത്തമ വിശ്വാസത്തിലാണ് ജോലി റിസൈൻ ചെയ്ത് തുടങ്ങുന്നത്. എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ബൈക്കിൽ അനദർ റിലേറ്റീവ്സ് ആർക്ക് പോലും ബിസിനസ്സിനെ പറ്റി യാതൊരു പരിചയവും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ ഒരു സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആളാണ്. തൃശ്ശൂരടുത്ത് പറപ്പൂർ എന്ന് പറയും. അത് തന്നെ ഒരു 16 കിലോമീറ്റർ ടൗണിൽ നിന്ന് മാറിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു കർഷക കുടുംബത്തിൽ വളർന്ന ഞാൻ എങ്ങനെയായി തീർന്നു എന്ന് ചിലപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. അങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് പലപ്പോഴും പലർക്കും പല പല മാറ്റങ്ങൾ സംഭവിക്കുക. ഞാൻ പല മഹാന്മാരുടെ ജീവചരിത്രം വായിക്കുമ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ളവരുടെ ജീവചരിത്രം വായിക്കുമ്പോഴും പല ഒരു പ്രതിസന്ധി ഘട്ടങ്ങളാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെയൊക്കെ ഏറ്റവും റെസ്പെക്റ്റുള്ള മഹാത്മാ ഗാന്ധിജി പോലും അദ്ദേഹം ഒരു പെട്ടെന്നൊരു തീരുമാനം മാറ്റിയത്, അതായത് സൗത്ത് ആഫ്രിക്കയിൽ നല്ലൊരു ജോലി, ബാരിസ്റ്റർ അഡ്വക്കേറ്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ നല്ല വരുമാനമുള്ള മഹാത്മാഗാന്ധിജിയെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് എടുത്ത് കയറിയ അദ്ദേഹത്തിനെ വെള്ളക്കാർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് കഴുത്തിന് പിടിച്ച് തള്ളി പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിട്ട ആ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന് ഒരു മാറി ചിന്തിച്ചത്. അതായത് സൗത്ത് ആഫ്രിക്കയിൽ എന്താ പറയുക, വെള്ളക്കാരുടെ പ്രവൃത്തി ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇതിലും കഠിനമായിരിക്കുമല്ലോ, ഞാൻ ഇന്ത്യയിലേക്ക് പോവാണ്, ഇന്ത്യയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും പല പല പ്രതിസന്ധികളാണ് മാറി ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആരും പ്രതീക്ഷിക്കാത്ത ഒരു അടിയാണ് എല്ലാവർക്കും കിട്ടിയത്. കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ, മാസശമ്പളക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ക്ഷീണം പറ്റിയ ഒരു കാലഘട്ടമാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിലും ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. അപ്പോൾ എന്റർപ്രണർഷിപ്പ് എന്ന് ഞാൻ പറയുമ്പോൾ അതിൽ നേരത്തെ സൂചിപ്പിച്ച മാതിരി മാറി ചിന്തിക്കാനുള്ള ഒരു ധൈര്യവും ഒരു പോസിറ്റീവ് തിങ്കിങ് ആറ്റിറ്റ്യൂഡും ഉള്ള സ്ഥാപനങ്ങളാണ് വളർന്നു വലുതായിട്ടുള്ളത്. അതിലേറ്റവും നല്ലൊരു ഉദാഹരണം പറയാവുന്നത്, ഇപ്പോൾ വീഗാർഡല്ല ഞാൻ പറയാം, വേറൊരു ഉദാഹരണം പറയാവുന്നത് ഐ ടി സി എന്ന് പറഞ്ഞ കമ്പനി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ആദ്യത്തെ ഫുൾ ഫോം ഇന്ത്യൻ ടുബാക്കോ കമ്പനി എന്നായിരുന്നു. ഏറ്റവും ആദ്യം ഇംപീരിയൽ ടുബാക്കോ എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ തുടങ്ങിയ കൽക്കട്ടയിൽ തുടങ്ങിയ ഒരു കമ്പനി, ടുബാക്കോ ബിസിനസ്, പുകയില അല്ലെങ്കിൽ സിഗരറ്റ് കമ്പനിയായിരുന്നു. അവർക്ക് മനസ്സിലായി ലോകൊട്ടുക്ക് സിഗരറ്റിനോട് എതിർപ്പ്, പുകയില ഉൽപ്പന്നങ്ങൾക്ക് എതിർപ്പ്. അങ്ങനെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി അവർക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല എന്ന് മനസ്സിലായി.
അങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങി അവര്. ഉടനെ തന്നെ അവര് പേര് തന്നെ മാറ്റി, ഇന്ത്യൻ ടൊബാക്കോ കമ്പനി എന്ന് മാറ്റിയിട്ട് അത് ഐ ടിസ് എന്ന് ചുരുക്കപ്പേരിലാക്കിയിട്ട് വേറെ പല പല വ്യവസായങ്ങളിലേക്ക് കടന്നു. ഇന്ന് ഐ ടി സി നമ്മളൊക്കെ കുട്ടികൾക്കൊക്കെ അറിയാം, ധാരാളം പ്രോഡക്ട്സ് പാക്ഡ് ഫുഡ് ഉണ്ട്, പാക്ഡ് ഫ്രൂട്ട് ജ്യൂസ് അങ്ങനത്തെ ഒരു തര ഐറ്റംസ് ഉണ്ട്, പാക്ഡ് ആയിട്ടുള്ള പല ഐറ്റംസ് ഉണ്ട്. അവർ ഫാഷൻ അവർക്ക് വിൽസ് സ്റ്റൈൽ, വിൽസ് ഫാഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരു ഫാഷൻ നിരയുണ്ട്. നിങ്ങളൊന്നും ഓർക്കണം, വിൽസ് എന്ന് പറഞ്ഞത് ആദ്യം അവരുടെ ഒരു സിഗരറ്റായിരുന്നു, വിൽസ് സിഗരറ്റ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ ഇപ്പോ വിൽസ് എന്ന് നിങ്ങൾ കുട്ടികളറിയുന്നത് വിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ഷോറൂംസാണ്, ഗാർമെന്റ് ഷോറൂംസാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഏത് പ്രതിസന്ധികളിലും മാറി ചിന്തിച്ചിട്ടുള്ളവരാണ് ഉയർത്തെഴുന്നേറ്റ് വലുതായി വളർന്നു വന്നിട്ടുള്ളത്. അതേസമയം പ്രതിസന്ധികൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ കാലിൻ്റെ അടിയിൽ മണൽ ഒലിച്ചു പോകുന്നത് മനസ്സിലാക്കാതെ അത് ഉറങ്ങുന്നവർ കാലത്തിൻ്റെ എന്താ പറയുക മറവിയിലേക്ക് പോവും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊഡാക് ഫിലിം. കൊഡാക് ഫിലിം ഒരു കാലത്ത് ഏറ്റവും ഫേമസ് ആയിരുന്നു, ലോകൊട്ടുക്ക് കൊഡാക് ഫിലിം ഉപയോഗിച്ചിരുന്നത്. അന്ന് ഫിലിമായിരുന്നു ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവരന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ ലോകത്തിലെ വൻപന്മാരാണ്, അവരെ ഞങ്ങൾ തകർക്കാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചു. പക്ഷേ പുതിയ ടെക്നോളജി വന്നു, ഡിജിറ്റൽ ടെക്നോളജി വന്നു, അത് അവർ അതിലേക്ക് ഉടനെ തന്നെ അവർ അതിലേക്ക് കടന്നില്ല, അല്ലെങ്കിൽ മാറി ചിന്തിച്ചില്ല, പുതിയ പ്രോഡക്റ്റിലേക്ക് കടന്നില്ല. അപ്പോൾ എന്ത് പറ്റി, ഇന്ന് ഇപ്പം നിങ്ങൾ ആർക്കും ഓർമ്മയുണ്ടാവില്ല, അറിയില്ല കൊഡാക് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വലിയ ഫോട്ടോ ഫിലിം ഇൻഡസ്ട്രി ആയിരുന്നു. അപ്പൊ എഗെയിൻ മാറി ചിന്തിക്കുന്നവർക്കാണ് ഗതിയുള്ളൂ എന്ന് ഞാൻ പറയായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം നോക്കിയ ഫോൺ ഒരു കാലഘട്ടത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു നോക്കിയ ഫോൺസ്. പക്ഷെ അതിനുശേഷം പെട്ടെന്നല്ലേ ഐഫോൺ വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ സാംസങ് അത്തരത്തിലുള്ള ഫോണുകൾ വരുന്നു. അപ്പോൾ എന്ത് പറ്റി, നോക്കിയയുടെ എൻജിനീയേഴ്സും അല്ലെങ്കിൽ മാനേജ്മെൻറ്റും ഉറങ്ങിയിരുന്നു, അവർക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ പഴയ ചരിത്രം പറഞ്ഞിരുന്നു, പക്ഷെ നോക്കിയ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. ഇന്നൊരു ചെറിയൊരു ശതമാനം മാത്രമേ നോക്കിയയ്ക്ക് സെയിലുള്ളൂ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, അതായത് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതത്ര ഒരു ഈസി ടാസ്ക് അല്ല, പക്ഷെ ഈസിയാണ് താനും. അതേസമയം നേരത്തെ സൂചിപ്പിച്ച പോലെ മാറി ചിന്തിക്കാൻ കഴിവുള്ളവരാണ് എപ്പോഴും ബിസിനസ്സിൽ വളർന്നിട്ടുള്ളവർ. നിങ്ങൾക്ക് തന്നെ അറിയാം, അതായത് ചില ബിസിനസ്സുകാർ വലിയ പഠിപ്പൊന്നുള്ളവരല്ല, ഒരുപാട് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഉള്ളവരല്ല, അല്ലെങ്കിൽ വലിയ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആരും അല്ല ബിസിനസ്സുകാർ. പക്ഷെ ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ മൈൻഡഡ് ആയിട്ടുള്ളവരാണ് ബിസിനസ്സിൽ വളർന്നിട്ടുള്ളത്. ഞാൻ പറയും ഫസ്റ്റ് റാങ്ക് കിട്ടിയവർ ബിസിനസ്സിൽ വളർന്നിട്ടുള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ അപൂർവമാണ്. കാരണം ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവർക്ക് ധാരാളം വേറെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ ഒരു ഒരിക്കലും ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നില്ല, ഒരു എബവ് ആവറേജ് ആ ഒരു ലെവലിൽ മാത്രമേ ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് ഇതുപോലെ വളരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വളരാൻ സാധിക്കും, പ്രത്യേകിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും എന്ന് ഞാൻ പല വേദികളിലും കുട്ടികളോട് പറയാറുണ്ട്. പക്ഷെ അതേസമയം എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, കാരണം നേരത്തെ പറഞ്ഞ പോലെ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യണം. കാരണം കണക്കുകൾ പറയുന്നത് തുടങ്ങിയ ചെറുകിട സ്ഥാപനങ്ങളിൽ 100-ൽ 90 10 കൊല്ലം കൊണ്ട് പൂട്ടിപ്പോയിട്ടുള്ളതാണ്, അതാണ് ചരിത്രം. ആ പൂട്ടിപ്പോയിട്ടുള്ള 90 പറ്റി നമുക്ക് അറിയില്ല, വിജയിക്കുന്ന 10 മാത്രമേ പേപ്പറിലൊക്കെ വരുള്ളൂ, അതിലും 1-2 മാത്രമേ പേപ്പറിലൊക്കെ കവറേജ് വരുള്ളൂ. അപ്പൊ അത് കണ്ട് മോഹിച്ചിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം ഇത് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയുക ഒരു പല ഘടകങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. ഞാൻ ഭാഗ്യത്തിൽ വിശ്വസിക്കാത്ത ആളാണ്. ഭാഗ്യം ഇന്നുണ്ടാവാം, നാളെ ഉണ്ടാവാം, അല്ലെങ്കിൽ അടുത്ത മാസം ഉണ്ടാവാം, അല്ലാതെ
ഒരാളുടെ ജീവിതത്തിൽ എല്ലാ സമയവും ഭാഗ്യം 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 മാത്രമായിരിക്കുമോ? ഇല്ല ഇല്ല ഇല്ല. തീർച്ചയായിട്ടും പരാജയങ്ങളുണ്ടാവും. പരാജയങ്ങളെ എന്താ പറയുക, ആത്മസംയമനത്തോടെ മറികടക്കുന്നവനാണ് നല്ലൊരു എൻ്റർപ്രണർ ആവുന്നത്. ഏതൊരു എൻ്റർപ്രണറുടെ കാര്യത്തിലും ബിസിനസ്സുകാരുടെ കാര്യത്തിലും ധാരാളം സെറ്റ് ബാക്ക്സ് ഉണ്ടായിട്ടുണ്ട്. ഈ കൊറോണ ടൈമിൽ തന്നെ എത്രയോ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലായിട്ടുണ്ട്. അത് അല്ലാത്ത സമയത്തും എത്രയോ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലായിട്ടുണ്ട്. പക്ഷേ ആ പ്രതിസന്ധികളൊക്കെ എന്താ പറയുക, ഒരു പോസിറ്റീവ് തിങ്കിങ് ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ആത്മധൈര്യത്തോടെ മറികടന്നിട്ടുള്ളവരാണ് പിന്നീട് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമം നടക്കുമ്പോൾ അവർ, ഞാൻ പറയും, അവർ ഗവൺമെൻറ് കുറച്ച് ഓവർ എക്സാജറേറ്റഡ് ആക്കുന്നുണ്ട്. അതായത് എല്ലാ സ്ഥാപനവും വിജയിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ പറയും എല്ലാ സ്ഥാപനങ്ങളും വിജയിക്കില്ല, ഇല്ല. 100-ൽ 90 ഫെയിലിയേഴ്സാണ്, അതൊന്ന് ഓർത്തോളണം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം കിട്ടിയത് ഞാൻ പറയും, ഞാൻ 3 ജോലിയായിരുന്നു തിരുവനന്തപുരത്ത് ഒരു ചെറിയ കമ്പനിയിൽ. അതാണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ്. ഞാൻ കോളേജിലെ അന്ന് പ്രീ ഡിഗ്രി 2 BSc 3, എഗെയിൻ പോസ്റ്റ് ഗ്രാജുവേഷൻ MSc 2, അങ്ങനെ 7 കോളേജിൽ പഠിച്ചതിനേക്കാളും അറിവ് എനിക്ക് ലഭിച്ചത് ആ 3 ജോലി ചെയ്തപ്പോഴാണ്. കാരണം അപ്പോഴാണ് റിയലായിട്ട് മാർക്കറ്റിനെ പറ്റിയും അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ പറ്റിയും അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിനെ പറ്റിയും അല്ലെങ്കിൽ അല്പസ്വല്പം ഫിനാൻസിനെ പറ്റിയും അല്ലെങ്കിൽ ഓവറോൾ ജനറൽ മാനേജ്മെൻറ്റിനെ പറ്റിയും അല്ലെങ്കിൽ ജോലിക്കാരെങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടുന്നത് നമ്മളൊരു 3 ജോലി ചെയ്തപ്പോഴാണ്. ഞാൻ നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്ന ആളാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും കർഷക കുടുംബത്തിലാണ്. ഞാനൊക്കെ നാട്ടിൽ ജനിച്ച സമയത്ത് ഇന്ത്യ വളരെ ബാക്ക്വേർഡായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അധികം വർഷങ്ങളായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്കൂളിൽ 3rd പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ കരയിൽ ആ ഗ്രാമത്തിലേക്ക് ആ പഞ്ചായത്തിലേക്ക് ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി ലൈൻ വലിക്കുന്നത്. 3rd പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പവർ സപ്ലൈ കിട്ടുന്നത്, ഇലക്ട്രിസിറ്റി വരുന്നത്. അതുവരയ്ക്ക് മണ്ണെണ്ണ വിളക്കിൻ്റെ കീഴെ ഇരുന്ന് ഹോംവർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അതുപോലെ തന്നെ ഒരു 7th പഠിക്കുമ്പോഴാണ് വീട്ടിൽ ആദ്യമായിട്ടൊരു റേഡിയോ വാങ്ങിക്കുന്നത്. അതാ കൂടി ഒരു സ്റ്റേഷനേ ഉള്ളൂ, അതായത് ആകാശവാണി, അന്ന് മലയാളം ഉണ്ട്. പിന്നെ ഡൽഹിയിൽ നിന്ന് അത് പ്രക്ഷേപണം ചെയ്യും ഹിന്ദിയിൽ. അപ്പോൾ കുറച്ച് ഹിന്ദി പാട്ടുകൾ കേൾക്കാം, പിന്നെ കുറച്ച് മലയാളം കേൾക്കാം. പിന്നെ വല്ലപ്പോഴും ട്യൂൺ ചെയ്താൽ കൊളംബോ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും, റേഡിയോ കൊളംബോ. പിന്നെ വിവിധ ഭാരതി അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. അത്രയും പുറകോട്ട് നിന്നിരുന്നൊരു കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന ഞാനാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ആത്മധൈര്യം അല്ലെങ്കിൽ ഒരു കരുത്ത് ഞാൻ പറയും ഈ ജോലിയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്, ഗവൺമെൻറ് എന്തൊക്കെ പറഞ്ഞാലും ചാടിക്കേറി ബിസിനസ്സിലേക്ക് ഇറങ്ങാതെ, നിങ്ങൾക്ക് നല്ലൊരു ആശയം ഉണ്ടെങ്കിൽ നല്ല കാര്യം, നിങ്ങൾക്ക് നല്ല ആത്മധൈര്യം ഉണ്ടെങ്കിൽ വളരെ നല്ലത്, നിങ്ങൾക്കൊരു ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷെ അതോടൊപ്പം തന്നെ 2-3 അറിവ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കുറച്ച് നാൾ വർക്ക് ചെയ്താൽ, നിങ്ങൾ എന്താണ് ഏറ്റവും ശമ്പളം കുറച്ച് വർക്ക് ചെയ്താലും കുഴപ്പമില്ല. അല്ല, ഞാൻ BCOM, ഞാൻ അല്ലെങ്കിൽ MCOM, എനിക്ക് അത്ര ശമ്പളം കിട്ടണം, ഇത്ര ശമ്പളം കിട്ടണം. നോ, കിട്ടിയ ജോലിക്ക് പോകണം. അങ്ങനെ അവിടെ കയറി 2-3 എക്സ്പീരിയൻസ് നേടി പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് തുടങ്ങാമെന്നാണ് ഞാൻ എപ്പോഴും ഉദ്ദേശിക്കാറുള്ളൂ. അല്ലാതെ കോളേജ് വിട്ട ഉടനെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് അത് വിജയിക്കുന്നതിനേക്കാളും സാധ്യത കൂടുതൽ നമുക്ക് 2-3 എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടി ഒരു ജൂനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്തു, അങ്ങനെ വർക്ക് ചെയ്താൽ അതിൻ്റെ ലോകപരിചയം ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ പറയും, ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ സംസാരിക്കുന്നത്, നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുന്നതൊന്നും എനിക്ക് ആദ്യം സാധിച്ചിരുന്നില്ല. ഞാൻ കോളേജിലോ സ്കൂളിലോ പഠിച്ചിരുന്നപ്പോൾ സ്റ്റേജിൽ പോലും കയറിയിട്ടുണ്ടായിരുന്നില്ല.
അതെല്ലാം പയ്യെ പയ്യെ നേടിയെടുത്തതാണ്, പയ്യെ പയ്യെ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് പയ്യെ പയ്യെ ആയിട്ടൊരു ഒരു ബിസിനസ്സുകാരൻ വളർത്തിയെടുത്തവർ മാത്രമാണ് പടിപടിയായിട്ട് ഉയരുന്നത്. അല്ലാതെ ഒരാളും എന്താ പറയുക, ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരെ മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയിട്ടൊന്നുമില്ല. നിങ്ങൾക്കും ആവാം കോടീശ്വരൻ എന്ന് പറയുന്ന മാതിരി, എന്താ പറയുക, സുരേഷ് ഗോപി പറയുന്ന മാതിരി നിങ്ങൾക്കും ആവാം കോടീശ്വരൻ, പക്ഷേ അതിന് വേണ്ട ഒരു ആത്മധൈര്യം വേണം, പിന്നെ ഒരു മനസാന്നിധ്യം വേണം, ഒരു ചങ്കുറപ്പ് വേണം, പിന്നെ ഒരു ബുദ്ധിമുട്ടാൻ തയ്യാറാവണം. അങ്ങനെ ഒത്തിരി ഒത്തിരി ഘടകങ്ങളുടെ ഒരു ആകത്തുകയാണ് ഈ ഒരു എൻ്റർപ്രണർഷിപ്പ് എന്ന് ഞാൻ പറയും. ഏറെക്കുറെ എൻ്റർപ്രണർഷിപ്പിനെ പറ്റി ഞാൻ പറയുമ്പോൾ പല വേദികളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഒരു ഒരു ജഗ്ലിങ്, അതായത് ഈ അമ്മാനാടില്ലേ, പല പല ഘടകങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് അമ്മാനാടുന്ന ഒരു 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 ആക്ടിവിറ്റിയാണ് എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ. അതേസമയം ഇപ്പോൾ ഒരു പ്രൊഫസറായിക്കോട്ടെ, ഒരു ഡോക്ടറായിക്കോട്ടെ, ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, അവർക്ക് ഒരു പ്രത്യേക മേഖലയിൽ കഴിവ് തെളിയിച്ചാൽ മതി, അല്ലെങ്കിൽ അത് ആ ഒരു പാത്തിൽ കൂടെ പോയാൽ മതി. അതേസമയം ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഒരു പ്രശ്നമായിരിക്കാം, ഓക്കെ ചെല്ലുമ്പോൾ പ്രൊഡക്ഷനെ പറ്റിയുള്ള ചർച്ചയായിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ ബാങ്കിൽ നിന്ന് ഒരു ഫോൺ വരുമ്പോൾ വിഷയം മാറും, അതായത് അവിടെ എത്ര പണം അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ അവിടെ ഫിനാൻസിനെ പറ്റിയുള്ള ചർച്ചയായിരിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും മാർക്കറ്റിംഗ് മാനേജർ വന്നിട്ട് മാർക്കറ്റിലെ ഇഷ്യൂസ് ആയിരിക്കും പറയുന്നുണ്ടാവുക. ചിലപ്പോൾ വേറൊരു സർവീസ് എഞ്ചിനീയർ വന്നിട്ട് പറയും സർവീസിലെ പ്രോബ്ലംസിനെ പറ്റി പറയും, അതായത് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റി തർക്കിക്കും. ഇതിനൊക്കെ ഉത്തരം കൊടുക്കേണ്ട ഒരു ബാധ്യത ഒരു എൻ്റർപ്രണർക്ക് അല്ലെങ്കിൽ ആ ലീഡർക്കുണ്ട്. അതുപോലെ ഫിനാൻസിനെ പറ്റി നല്ല ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. ഞാനൊക്കെ അത് പഠിച്ചെടുത്ത ആളാണ്, കാരണം ഇത്രയ്ക്ക് ഒരു പുലിവാലി പിടിച്ച പണിയാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷെ പിന്നീട് അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ പാഠങ്ങൾ പഠിക്കുന്നത്. കാരണം ഫിനാൻസിനെ പറ്റി നല്ല തറ ഉണ്ടാവണം. ഞാൻ എൻ്റെ ഒരു ധൈര്യം തുടങ്ങുമ്പോൾ ടെക്നോളജിയിൽ എനിക്ക് ഒരു നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അന്ന് നിലവിലുള്ള കമ്പനികളെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തമായിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അന്ന് മാർക്കറ്റിലെ കെൽട്രോൺ ഉണ്ടായിരുന്നു, അവരാ ലീഡ് ചെയ്തിരുന്നത്. പിന്നെ ടാറ്റ കമ്പനി നെൽക്കോ ഉണ്ടായിരുന്നു, അവരെയൊക്കെ അപേക്ഷിച്ച് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് ടെക്നോളജി മാത്രമല്ല ഫിനാൻസിനെ പറ്റിയൊരു ഐഡിയ വേണം, കമ്മ്യൂണിക്കേഷനെ പറ്റിയൊരു ഐഡിയ വേണം, ഒരു 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 മിനിമം നോളജ് വേണം. ഇതിന് പറയട്ടെ, ഞാൻ ഞങ്ങളുടെയൊക്കെ ബിസിനസ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചപ്പോഴാണ് ഇംഗ്ലീഷിൽ തന്നെ പ്രസംഗിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്തത്. കാരണം അതുവരേക്ക് നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്ന അല്ലെങ്കിൽ തൃശ്ശൂർ വിദ്യാഭ്യാസം നടത്തിയ ഒരു വ്യക്തിക്ക് ഇംഗ്ലീഷിൽ ഭംഗിയായിട്ട് പ്രസംഗിക്കാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ, ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും. അങ്ങനെ പടിപടിയായിട്ട് വളർന്നു വന്നിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാൻ തയ്യാറുള്ളവർ, അതുപോലെ എന്താ പറയുക, ഒരു ആത്മധൈര്യമുള്ളവർ, അതുപോലെ തന്നെ ഒരു സാമാന്യ ബുദ്ധി എല്ലാവർക്കും ഉണ്ടല്ലോ, അല്ലാതെ പിന്നെ നമ്മളൊന്നും കോളേജിൽ പഠിക്കില്ലല്ലോ. ഈ ബുദ്ധിയൊക്കെ ധാരാളം മതി ഒരു ബിസിനസ് വിജയിക്കാനായിട്ട് എന്ന് ഇവിടെ ഞാൻ പറയാറുണ്ട്. പിന്നെ കുറച്ച് ക്രിയേറ്റിവിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും കസ്റ്റമർക്ക് ഒരു പുതുമ നൽകാൻ സാധിക്കണം, എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നൽകാൻ സാധിക്കണം. അങ്ങനെയുള്ളവരാണ് വിജയിക്കുന്നത്, അങ്ങനെയുള്ളവരാണ് പടിപടിയായിട്ട് വിജയിക്കുന്നവർ. അപ്പോൾ വിഗാർഡ് ഞാൻ പറയും, എപ്പോഴും നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റ് എത്രയോ പേരുണ്ടാക്കുന്നു. ഇപ്പോൾ വിഗാർഡ് ഒരു പുതിയ ടെക്നോളജി, ഒരു പേറ്റൻ്റ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഹൈടെക് പ്രോഡക്റ്റ് അല്ല ഉണ്ടാക്കുന്നത്. വിഗാർഡ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് വേറെ ഹാവൽസിനുണ്ട്, ഫിനോലെക്സിനുണ്ട്, അങ്ങനെ ഒത്തിരി കമ്പനികൾക്കുണ്ട്, ബജാജിനുണ്ട്, ഒത്തിരി കമ്പനികൾക്കുണ്ട്. പക്ഷെ എന്തെങ്കിലും വേറിട്ട് ഓരോ പ്രോഡക്റ്റിലും ക്വാളിറ്റിയിൽ വ്യത്യാസം, അതിൻ്റെ ഫീച്ചേഴ്സിൽ ഒരു എന്തെങ്കിലും പ്രത്യേക ഗുണങ്ങൾ ഇല്ലാതെ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ കുട്ടികളോട് പറയുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്, എന്തെങ്കിലും കസ്റ്റമർക്ക് പുതിയൊരു ആശയമായിട്ട് വന്നാൽ മാത്രമേ മാർക്കറ്റിൽ എന്താ പറയുക ഒരു സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. നമുക്കൊക്കെ എല്ലാം അറിയാം, അതായത്
ഊബർ ടാക്സി എന്നുള്ളൊരു ആശയം നമ്മളൊക്കെ കണ്ടതാണ്, പെട്ടെന്നാണ് അത് പരന്ന് വന്നത്. അതായത് ആ ഒരാശയം, അതായത് ഒരൊറ്റ ടാക്സി കാർ പോലും ഇല്ലാതെ ഒരു ഒരു ടെക്നോളജിയുടെ ബേസിൽ കാറുകൾ പെട്ടെന്ന് നമ്മുടെ വീടുകളിലെത്തുന്നു, നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം, ആ ഒരു ആശയം കൊണ്ടുവന്നപ്പോഴല്ലേ അത് വിജയിച്ചത്. അതുപോലെ ഇനിയും എന്തെല്ലാം പുതിയ പുതിയ ആശയങ്ങൾ കിടക്കുന്നുണ്ട്, ധാരാളം ആശയങ്ങളുണ്ട്. ഈ കൊറോണ ടൈമിൽ തന്നെ പലരും എനിക്കറിയാം പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് അവർ പണ്ടത്തെ അപേക്ഷിച്ച് അവരുടെ ബിസിനസ് വളർത്തിയവരുണ്ട്. ഇപ്പൊ വീഗാർഡിനെ സംബന്ധിച്ചിടത്തോളം, വീഗാർഡ് ആദ്യമൊക്കെ ഷോപ്സ് വഴിക്കാണ് പ്രോഡക്റ്റ് വിറ്റിരുന്നത്. പിന്നെ ഓഫ്കോഴ്സ് മറ്റേ ഓൺലൈൻ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു, ആമസോണൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരുന്നു, പക്ഷെ അത്രയും ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം ഡീലേഴ്സ് വഴി ധാരാളം വിറ്റുപോകുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് ഷോപ്പുകളൊക്കെ അടഞ്ഞു. അത് കാരണം കൊണ്ട് വീഗാർഡ് പെട്ടെന്നാണ് ഓൺലൈൻ മാർക്കറ്റിംഗിൽ ആമസോൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്നു, അതിനുവേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യുന്നു, അവരുടെ സ്പെസിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ടി ഗോഡൗൺ സെറ്റപ്പ് ചെയ്യുന്നു, അവർക്ക് വേണ്ടി സോഫ്റ്റ്വെയർ റെഡിയാക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വളരെ വളരെ എന്താ പറയുക, ചടുലമായിരിക്കണം, അതായത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കണം, സ്പീഡായിരിക്കണം. അല്ലാതെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴേക്കും വേറെ ആള് നമ്മുടെ മാർക്കറ്റ് തട്ടിയെടുക്കും. ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ സംസാരിക്കും, പക്ഷെ എനിക്ക് തോന്നുന്നത് സമയമുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം. കുറച്ച് നേരം നമ്മൾ ഒരു ആശയവിനിമയം അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കൽ കൂടി എന്നെ ഇതിന് ക്ഷണിച്ചതിനും പിന്നെ ഇതുപോലെ ഒരു കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളിലെ എൻ്റെ ഒരു ഒരു ടോക്ക് കേട്ടിട്ട് കുറച്ചുപേരെങ്കിലും എൻ്റർപ്രണർഷിപ്പ് ആവിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തട്ടെ. നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാനായിട്ട് ഞാൻ തയ്യാറാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സാറിന്റെ ടോക്ക് എന്ന് പറയുന്നത് എന്റർപ്രണർ ആവുന്നതിനപ്പുറം ഒരാളെ എന്തെല്ലാം സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴും എങ്ങനെയത് മാനേജ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികൾക്കിനപ്പുറം ടീച്ചേഴ്സിനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു എക്സ്പീരിയൻസും കൂടി പ്രൊവൈഡ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. എന്റർപ്രണർ എന്നതിൽ അപ്പുറത്തേക്കൊക്കെ സാറ് സംസാരിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സാർ ഇത്രയും വിലപ്പെട്ട സമയം എനിക്കറിയാം. സാർ എന്നോട് ഞാൻ വിളിച്ചപ്പോയൊക്കെ പറഞ്ഞിട്ടുണ്ട് സാറ് സാറ്റർഡേ എന്ന് പറയുന്ന ബ്യൂസി ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു, കാരണം കുട്ടികളെ കിട്ടാൻ ഓൺലൈൻ ക്ലാസ് സമയമായ ഇതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് സാറ്റർഡേ വേണം എന്ന് പറഞ്ഞു. അത് എനിക്ക് അറേഞ്ച് ചെയ്തു തന്ന സാറിന്റെ പി എക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് സാർ. ഞാൻ കുറച്ച് സമയം ഒരു ഇന്ററാക്ഷന് വേണ്ടി സാറ് സ്പെൻഡ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഒരു സാർ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ബിനോയ് ജോയ് സാർ ഉണ്ടോ? ഹലോ ബിനോയ് ജോയ് സാർ. ഹലോ ഹലോ ഹലോ. സാറേ, ഞാൻ കോട്ടയം ഗവൺമെന്റ് കോളേജ് അധ്യാപകനാണ്. പിന്നെ സാറ് ലിമിറ്റേഷൻസിനെ അവസരങ്ങളാക്കി മാറ്റിയ ഒരു ബിസിനസ്മാനാണ്. സാറിന്റെ ഓട്ടോബയോഗ്രാഫി നമുക്ക് വായിച്ചിട്ടുണ്ട്. അപ്പം സാറ് ഇപ്പം നമുക്ക് കേരളത്തിലെ ഇൻഡസ്ട്രിയലൈസ് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. സാറ് കേരളത്തിലെ ഈ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ സാറിന് മുന്നേറാൻ സാധിച്ചു? അതുപോലെ തന്നെ സാറ് ബാംഗ്ലൂരില് കർണാടകയിലും സാറിന്റെ മണ്ഡല പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പം കേരളവും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യാസം സാറിന് ഫീൽ ചെയ്തിട്ടുള്ള ഡിഫറൻസ് ഇൻഡസ്ട്രിയൽ ഡിഫറൻസ് ഷെയർ ചെയ്യാം. ഓക്കെ, കേരളവും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ ഞാൻ ഞങ്ങളുടെ മാനേജേഴ്സിനോട് പറയാറുണ്ട്, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ നാട്ടിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നുവെന്ന് ആശ്രയിച്ചിരിക്കും. ഒരു ഉദാഹരണം പറയാം, അതായത് വീഗാർഡ് തുടങ്ങിയിട്ട് കൃത്യം 6 കൊല്ലം ഞങ്ങളുടെ അവിടെയും ഇതുപോലെ യൂണിയൻ ഫോം ചെയ്യുകയും സമരം നടത്തുകയൊക്കെ ചെയ്തു. പക്ഷെ അത് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചു. അന്ന് വീഗാർഡ് തുടങ്ങിയിട്ട് ജസ്റ്റ് 6 കൊല്ലം ആയിട്ടുണ്ടായിരുന്നല്ലോ, എന്നെ ആരും അറിയില്ല, വീഗാർഡും ഇങ്ങനെ പോപ്പുലറായി വന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഇതുപോലെ യൂണിയൻ ഫോം ചെയ്യുന്നതും പ്രൊഡക്ഷൻ സ്തംഭിക്കുന്നതും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് എന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഒരു ക്രൈസിസ്, ഒരു പ്രതിസന്ധിയായിരുന്നു. അപ്പം എങ്ങനെ മാറി ചിന്തിക്കണം, അതിനെ എങ്ങനെ മറികടക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ്, ചിന്തിച്ചപ്പോഴായിരുന്നു
ഔട്ട്സോഴ്സിങ് എന്നുള്ള ഒരു ആശയം തുടങ്ങിയത്. വിഗാർഡ് പല പ്രോഡക്ട്സും ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. അത് സാധാരണ അന്നത്തെ കാലത്തൊന്നും അത്രയും ഒരു ചെറുകിട കമ്പനി ഔട്ട്സോഴ്സ് ചെയ്യാറില്ല. പക്ഷെ ഞാനത് ഈ പ്രശ്നം കാരണം കൊണ്ട്, കേരളത്തിലെ ഈ സമരത്തിന്റെ ഒക്കെ പ്രശ്നം കാരണം കൊണ്ട് ഔട്ട്സോഴ്സിങ് രണ്ടും കൽപ്പിച്ച് അതിലേക്ക് ഇറങ്ങിയ ആളാണ്. പക്ഷെ അപ്പൊ നമുക്ക് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ അതില് ക്വാളിറ്റി മറ്റ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന അത്ര ക്വാളിറ്റി ഉണ്ടാവുമോ, ഉണ്ടാവില്ലല്ലോ. പക്ഷെ അല്ല, അതിനേക്കാളും ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ അതേ സെയിം ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുള്ളൊരു മാർഗരേഖ തയ്യാറാക്കി, അതായത് റോ മെറ്റീരിയൽ എല്ലാം ഞങ്ങൾ തന്നെ സപ്ലൈ ചെയ്യും, പിന്നെ നിങ്ങളുടെ തന്നെ എഞ്ചിനീയേഴ്സ് അവിടെ ഉണ്ടാവും, വെണ്ടറുടെ അവിടെ അല്ലെങ്കിൽ മറ്റ് ആ സ്ഥാപനത്ത്. ഞങ്ങളുടെ തന്നെ ടെക്നോളജിയാണ്, ടെക്നോളജി ഞങ്ങളാണ് കൊടുക്കുന്നത്, അവിടെ എല്ലാ സൂപ്പർവിഷനും ഞങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ വിഗാർഡിൻ്റെ ഫാക്ടറിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നു, അതേപോലെ വെണ്ടർ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലെ പ്രൊഡക്ഷൻ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ അന്നത്തെ യൂണിയൻ ലീഡേഴ്സിനൊക്കെ ബോധ്യമായത്. അതായത് വിഗാർഡിൻ്റെ അടുത്ത് സമരം ചെയ്തിട്ട് കാര്യമില്ല, കാരണം അവർക്ക് വേറെ മാർഗങ്ങളുണ്ട് എന്ന് തന്നെയല്ല, അതോടെ സമരം പൊളിയുകയും അത് കുറെ നാൾ നീണ്ടുപോയി. പക്ഷെ എന്നാലും സമരം പൊളിയുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് ഏത് കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മാറി ചിന്തിക്കുകയാണെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവും. പിന്നെ നേരത്തെ സൂചിപ്പിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇവിടെ ഇവിടെ ലേബർ പ്രോബ്ലം കൂടുതലാണെങ്കിൽ ഞാൻ പറയും മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയക്കാരുടെ അതിപ്രസരം കൂടുതലാണ്. നമ്മൾ ബോംബെയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ആയിരിക്കും. പക്ഷെ അതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് തീരുമാനങ്ങളോട് കൂടിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. പിന്നെ ഒരു ഇതുമായി കണക്റ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ വിഗാർഡ് ആദ്യമേ തൊട്ട് തന്നെ ഏറ്റവും ചെറുതായിരിക്കുമ്പോൾ തന്നെ ഒരു ക്വാളിറ്റി കോൺഷ്യസ്നെസ്, ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്തൊരു മനോഭാവം, അതാണ് വിഗാർഡിനെ വളർത്തിയതും വിഗാർഡ് വിജയിച്ചതും. അതായത് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ്, അത് പ്രൊഡക്റ്റ് ആയാലും ശരി നമ്മുടെ ഡീലിംഗ് ആയാലും ശരി, ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ്, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും മറികടക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹലോ, കേൾക്കാലോ അല്ലേ? താങ്ക് യു. അനിത ടീച്ചറിനോട് എന്തോ കണക്ഷൻ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, കേൾക്കാം കേൾക്കാം. ആ ടീച്ചറെ പറഞ്ഞോളൂ, പറഞ്ഞോളൂ ടീച്ചറെ. ഹലോ, കേൾക്കാം. ഹലോ, കേൾക്കാം. ആർക്കെങ്കിലും ഇനി സംശയമുണ്ടോ? ഹലോ, കേൾക്കാം കേൾക്കാം. ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട് ടീച്ചറെ, കേൾക്കുന്നുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിന്റെ അടുത്ത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിക്കാം. കേൾക്കുന്നു? ഓക്കെ സാർ, ഞാൻ മഹാരാജസിലെ ഒരു റിസർച്ച് സ്കോളർ ആണ്. എന്റെ ഏരിയ എന്റർപ്രണർഷിപ്പ് ആണ്. എന്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരു ഡൗട്ടാണ് ഞാൻ ചോദിക്കുന്നത്.
ഓക്കെ സാർ. സാർ, നമ്മൾ ഓണ്ടർപ്രണർഷിപ്പിൽ സാറിനെ സംബന്ധിച്ച് എന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡീസ് ആണ് ഓണ്ടർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ സാറിനെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഓണ്ടർപ്രണർഷിപ്പ് സപ്പോർട്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് സാറിന് എന്നോട് സജസ്റ്റ് ചെയ്യാൻ പറ്റൂ? ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടുകൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ വളരെ പുവറായിരുന്നു. കാരണം അന്ന് വീഗാർഡ് വളരെ ചെറുതായിരുന്നു, ഒരു ടൈനി ഇൻഡസ്ട്രി ആയിരുന്നു. അത് ഇപ്പൊ ബാങ്കുകളിൽ നിന്നൊക്കെ അന്നത്തെ കാലത്ത് ഒരു ലോൺ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. തുടക്കത്തിലൊന്നും ലോൺ കിട്ടാൻ വളരെ വളരെ ഡിലേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയും, എനിക്ക് പറയാനുള്ളത് ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണ് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എന്താ പറയാ, സ്ഥാപനങ്ങള് ഇന്ന് അതൊക്കെ കാലം ഒത്തിരി മാറി, അതിനുശേഷം ഒത്തിരി ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നീട് വിഗാർഡിന് ശേഷം വണ്ടർല തുടങ്ങിയപ്പോ, പാർക്ക് ഡിവിഷൻ തുടങ്ങിയപ്പോ, അന്ന് തുടക്കത്തിൽ KSIDC ആണ് ആദ്യം മുന്നോട്ട് വന്നത്. കാരണം അത് മറ്റു ബാങ്കുകൾ വല നിൽക്കുകയായിരുന്നു പാർക്ക് തുടങ്ങുമ്പോ ഫിനാൻസ് ചെയ്യാനായിട്ട്. കാരണം ഇത് എനിക്ക് പരിചയമില്ലാത്തൊരു ഫീൽഡാണ്, ഇത് വിജയിക്കോ എന്നറിയില്ല. അതേസമയം വിഗാർഡ് വിജയിച്ചിട്ടുണ്ട്, 20 കൊല്ലമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വിഗാർഡിന് എത്ര സംഖ്യ വേണമെങ്കിലും അഡ്വാൻസ് തരാം. പക്ഷെ അതേസമയം ഈ പാർക്ക് വിജയിക്കുന്നവർക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് അവര് മടിച്ചു നിൽക്കുകയായിരുന്നു ആ സമയത്ത്. ആക്ച്വലി കേരളത്തിൽ KSIDC ആണ് മുന്നോട്ട് വന്നത് അഡ്വാൻസ് ചെയ്യാനും. അപ്പോ ഒരാള് അഡ്വാൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും മറ്റ് ബാങ്കുകാരും അതിനെ ചൂട് പിടിച്ച് മുന്നോട്ട് വരികയുണ്ടായി. അപ്പോ ഇതെല്ലാം നമ്മള് ഞാൻ പറഞ്ഞു വരുന്നത്, വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വെള്ളിത്തളികയില് റെഡിമെയ്ഡ് ആയിട്ട് തരുമൊന്നുമില്ല. നമ്മളതിനു വേണ്ടി ട്രൈ ചെയ്ത് ഒരു വാതിലടഞ്ഞാൽ വേറെ വാതിൽ മുട്ടി നോക്കണം, വേറെ ആ വാതിലടഞ്ഞാൽ പിന്നെയും വേറെ വാതിൽ മുട്ടി നോക്കണം. അതാണ് എന്റർപ്രണേഴ്സിനോട് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ലോകത്തിൽ ഒരുപാട് എന്റർപ്രണേഴ്സ് ഉണ്ടാവില്ല, എല്ലാവരും വിജയിക്കുമല്ലോ. എല്ലാവരും വിജയിക്കാൻ പാടില്ല, കാരണം ഇങ്ങനെ അത് ലോക നിയമമാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അതൊരു ലോക നിയമമാണ്. അത് ഡാർവിന്റെ തിയറിയാണെങ്കിൽ പോലും ഞാൻ പറയും അത് ബിസിനസ്സിൽ വളരെ ആപ്റ്റാണ്. അത് ആപ്റ്റായിട്ടുള്ളവരെ നിലനിൽക്കുള്ളൂ. അപ്പൊ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഡാർവിന്റെ തിയറി ഇവിടെയും ആപ്ലിക്കബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. ഇപ്പം പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാനായിരുന്നു. സാർ, ഇപ്പൊ നമുക്ക് ഇപ്പോൾ നിലവിലെ വലിയ വലിയ സ്ഥാപനങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ തന്നെ നമുക്ക് ലുലു മാളും അതുപോലെ വലിയ വലിയ മാളുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഈ വൻതോതിലെ ഡിസ്കൗണ്ടുകൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നതുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ചെറിയ കടക്കാരെയാണ് പൊതുവെ. അപ്പൊ അത് ശരിക്കും കോമ്പറ്റീഷൻ വേണം, അല്ലെങ്കിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ നിയമമാണ്. പക്ഷെ യഥാർത്ഥത്തില് നമ്മള് ഒരു ഫിറ്റസ്റ്റ് സർവൈവ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഈ കുറച്ച് വൾണറബിൾ ആയിട്ടുള്ളവര് അങ്ങനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് ആയി പോകുന്നത് ഒരു നല്ല ട്രെൻഡ് ആണോ എന്നുള്ളത് സാറിന്ന് പറയുന്നത്? അത് അതിനെ പറ്റി പറയുകയാണെങ്കിൽ അത് എലിമിനേറ്റഡ് ആയി പോകുന്നുള്ളത് ദുഃഖകരമാണ്. പക്ഷെ അത് നേരത്തെ സൂചിപ്പിച്ചത് ലോക നിയമമാണ്. അതായത് നമ്മളൊരു ഒരു ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാല്, വലിയ മീൻ ചെറിയ മീനിനെ വിഴുങ്ങും, അതൊരു ലോക നയമാണ്. അതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതായത് വലിയ മീനിന് കുറെ വലിയ കൂടുതൽ ഭക്ഷണം വേണം, അപ്പോ ചെറിയ മീനിനെ വിഴുങ്ങാൻ പാടില്ല എന്ന് നമുക്ക് വലിയ മീനോട് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ സിംഹത്തിനോട് മാനിനെ കൊല്ലാൻ പാടില്ല, മാനിനെ കൊന്നു തിന്നാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോ സിംഹം പിന്നെ പുല്ല് തിന്ന് ജീവിക്കണോ? അപ്പൊ ദാറ്റ് മീൻസ്, ഞാനത് തമാശ പറഞ്ഞതാണ്, പക്ഷെ ലോക നിയമം അതാണ്. അപ്പൊ വലിയ വലിയ വൻകിടകള് ചെറുകിടക്കാരെ വിഴുങ്ങും, അത് ഉറപ്പാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതുകൊണ്ട് നമ്മള് എപ്പോഴും ചെറുകിട എന്നുള്ളത് നിലനിൽക്കാതെ പരമാവധി നമ്മുടെ ഒരു സ്ട്രെങ്ത് വളർത്തിയെടുത്ത് വലുതാവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസിനെ അത് ബാധിക്കും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. ഈ അടുത്ത കാലത്ത് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ഒരു എന്തൊക്കെ തന്നെയായാലും മാർക്കറ്റ് ഈസ് സോ ബിഗ്, മാർക്കറ്റ് ഈസ് സോ വാസ്റ്റ്, മാർക്കറ്റ് ഈസ് ആൻ ഓഷൻ. അതില് ഒരു അംശം, ഒരു ചെറിയൊരു ബിസിനസ് നേടിയെടുക്കാനായിട്ട് ഓരോരുത്തർക്കും പറ്റും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം, നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ചെറിയ ഒരു പച്ചക്കറി കടക്കാരൻ ഉണ്ടായിരുന്നു.
അപ്പൊ ഈ കൊറോണ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ആദ്യത്തെ രണ്ട് ലോക്ക്ഡൌൺ പീരീഡിൽ എല്ലാം അടച്ചു കിടക്കുകയായിരുന്നു, എല്ലാം അടച്ചു കിടക്കുകയായിരുന്നു. അപ്പോ തുടങ്ങാൻ പാടില്ല അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു തവണ അയാളെ ഞാൻ ഗേറ്റില് വീടിന്റെ ഗേറ്റിൽ കണ്ടപ്പോ അയാൾ അവിടെ ചോദിച്ചപ്പോ അയാൾ പറയും, ഇല്ല സാറില്ല സാറേ കുഴപ്പമില്ല ഞാൻ എന്റെ ബിസിനസ് തിരക്കിടില്ലാന്ന്. ഇയാൾ എന്ത് ചെയ്തിരുന്നേ അതുവരയ്ക്ക് തൊട്ടടുത്തുള്ള ആളുകളാണ് അയാളുടെ കസ്റ്റമേഴ്സ്, അത് അയാൾക്ക് അറിയാമായിരുന്നു. പക്ഷെ അതുവരയ്ക്ക് അവര് നേരിട്ട് ഇയാളുടെ കടയിൽ വന്നിരുന്നു. ഇയാൾ എന്തുണ്ടായി, സൈക്കിൾ എടുത്ത് അടുത്തടുത്ത വീടുകളിൽ പോയിട്ട് ഇതാണ് എന്റെ ഫോൺ നമ്പർ, ഇതാണ് എന്റെ ഫോൺ നമ്പർ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒരു SMS ഇടുക, അല്ലെങ്കിൽ ഒരു ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക, എന്താ ഐറ്റം ആണെങ്കിലും ഞാൻ സൈക്കിളിൽ വീട്ടിലെത്തിക്കും, അല്ലെങ്കിൽ എന്റെ സ്റ്റാഫ് സൈക്കിളിൽ വീട്ടിലെത്തിക്കും. അന്ന് കാറ് പോലും പുറത്തിറക്കാൻ പാടില്ല, അന്ന് ഫസ്റ്റ് ഓർമ്മയില്ലേ ഫസ്റ്റ് ലോക്ക്ഡൌൺ പീരീഡിൽ കാറ് പോലും പുറത്തിറക്കാൻ പാടില്ല, അല്ലെങ്കിൽ 2-wheeler പോലും അതേസമയം സൈക്കിൾ ഉപയോഗിക്കാം. ഇയാള് പറഞ്ഞത് അന്ന് ഞാൻ ബിസിനസ് നടത്തിയത് അയാള് സൈക്കിളില് പച്ചക്കറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് സർവൈവ് ചെയ്തെന്ന. അപ്പോൾ മാറി ചിന്തിക്കുന്നവർക്ക് എപ്പോഴും എവിടെയും ഒരു സ്ഥാനമുണ്ട്. മാർക്കറ്റ് ഈസ് എ ബിഗ് ഓഷൻ. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ മീൻ ചെറിയ മീനെ തിന്നും, ഇതെല്ലാം കൂട്ടിപ്പണഞ്ഞു കിടക്കുന്നതാണ് ലോകം. ഇത്രയാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു. താങ്ക് യു സാർ. സാർ ഓരോ പ്രാവശ്യം സംസാരിക്കുമ്പോഴും നമുക്ക് ഓരോ എക്സ്പീരിയൻസാ തരുന്നേ തോന്നുന്നത്. അത് ഒരു ടോക്ക് ഉണ്ടായ എന്തായിരിക്കും കുറെ നേരത്തേക്ക് ഉണ്ടായ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് ഇൻഫോർമേറ്റീവ് ആണ് സാർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും തരുന്ന മറുപടി. നമുക്ക് പുതിയ പുതിയ നോളജുകൾ തരാണെന്ന് എനിക്കൊരു എക്സ്പീരിയൻസ് തോന്നിയത്. താങ്ക് യു വെരി മച്ച് സാർ. ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുന്നു, കാരണം സാർ എന്നോട് പറഞ്ഞ അരമണിക്കൂർ ടോക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ ഞാൻ ഇന്ററാക്ഷനിലേക്ക് പോണ അത് എങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത്രയെങ്കിലും സമയം സാർ സ്പെൻഡ് ചെയ്തതിൽ എനിക്ക് വളരെ വളരെ നന്ദി സാർ. സാർ തിരക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരെ ഇരിക്കണം, അല്ലെങ്കിൽ സാർ എക്സിറ്റ് ചെയ്ത് പോയിക്കോളൂ, കുഴപ്പമില്ല. എനിക്ക് ആക്ച്വലി ഒരു മീറ്റിംഗ് കൂടി ജോയിൻ ചെയ്യാനുണ്ട്, അതുകൊണ്ട് വിത്ത് യുവർ പെർമിഷൻ നമ്മളെ പറഞ്ഞ ടൈം ആയി, അതുകൊണ്ട് ഞാൻ എക്സിറ്റ് ചെയ്തോട്ടെ. നിങ്ങൾ പ്ലീസ് കണ്ടിന്യൂ, പ്ലീസ് കണ്ടിന്യൂ. വിഷ് യു ആൾ ദ ബെസ്റ്റ്, മൈ ഡിയർ സ്റ്റുഡൻസ്, വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ, ഓക്കെ ഓക്കെ സാർ, താങ്ക് യു സാർ. ഹലോ, അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ തോമസ് ആന്റണി സാറിനെ ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ആം ഐ ഓഡിബിൾ? കേൾക്കാവോ? കേൾക്കാവോ? കേൾക്കാം സർ, കേൾക്കാം, കേൾക്കാം. അപ്പൊ ഇവിടെ ഇന്ന് ശരിക്കും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാനും ഇതുപോലെ നമ്മളെ കൊച്ചു സേഫ് ചിറ്റിലപ്പള്ളി സാറിനെ കുറിച്ച് ഒരുപാട് വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഇന്നിങ്ങനെ ഒരു മീറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചത് ആദ്യമായിട്ടാണ്. അപ്പൊ അതിന് ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയ അനിത ടീച്ചറിന് ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു. കുട്ടിക്ക് വളരെയേറെ നമുക്കറിയാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാര് സംസാരിക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത്. നമുക്കറിയാം നമ്മള് വെറും തിയറി പറയുന്നതല്ല. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് വലിയൊരു മുതൽക്കൂട്ട്. കാരണം നമ്മള് പലപ്പോഴും പല കാര്യങ്ങളും പഠിക്കുന്നത് അബദ്ധങ്ങളിൽ നിന്നുമാണ്. അബദ്ധങ്ങളിലൂടെ പഠിച്ചവര് ഈ അബദ്ധം പറ്റാതിരിക്കാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള് വളരെയേറെ പ്രയോജനകരമാണ്. അപ്പൊ അതേപോലെ ഇങ്ങനെ ഒരു സംരംഭം ഓണ്ടർപ്രണർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്നിപ്പം എല്ലാവരും നേരത്തെ ചിറ്റിൽപ്പള്ളി സാറ് സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും കയറി ചാടി കയറി ആകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എങ്കിൽ തന്നെയും നമുക്കറിയാറുണ്ട് റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഒരു പോയമുണ്ട്. ആ പോയത്തിലെ 2 roads diverged in a wood and I took the road less traveled by and that made all the difference എന്ന് പറയുന്നത്. രണ്ട് റോഡുകൾ ഒരു പോയിന്റിൽ വന്ന് ഡൈവേർജ് ചെയ്തു. ആ ഡൈവേർജ് ചെയ്തതിൽ അതിലെ അധികം യാത്ര ചെയ്യാത്ത റോഡിലൂടെ ഞാൻ മുന്നോട്ട് പോയി. അതാണ് ആ വ്യത്യാസങ്ങളെല്ലാം വരുത്തിയെന്നാണ് ആ റോബർട്ട് ഫ്രോസ്റ്റ് കവിത. അപ്പം ഇന്ന് ഈ പറഞ്ഞ ഒരു പ്രധാന മാറി ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു ആശയം പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ആ ഒരു പോയിന്റ് വളരെ പ്രസക്തമാണ്. അപ്പൊ അങ്ങനെ മാറി ചിന്തിക്കുന്നവരാണ് ശരിക്കും വലിയ സക്സസ്ഫുൾ ആയിട്ട് മാറുന്നവർ. അപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ നമുക്കറിയാം കുട്ടികളായിട്ടുള്ളവര്
ഇവിടെ പ്ലസ് ടുവിന് നല്ല മാർക്ക് മേടിച്ചു, ഡിഗ്രിക്ക് കയറുന്നു, ഡിഗ്രിക്ക് നല്ല മാർക്ക് മേടിക്കുന്നവർ പി ജിക്ക് പോകുന്നു, പി ജിക്ക് നല്ല മാർക്ക് മേടിക്കുന്നവർ അത് കഴിഞ്ഞിട്ട് ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്നു. പലപ്പോഴും നമ്മുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇപ്പം ബി കോം വന്നിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ബി കോം കഴിഞ്ഞ് എം കോമിന് പോവുക, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഏതെങ്കിലും ഒരു കോളേജ് അധ്യാപകനാകാൻ പോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ കയറുക എന്നുള്ള ലക്ഷ്യത്തോടെ പലരും മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് നമുക്കറിയാം, സാറ് പറഞ്ഞതുപോലെ ഒരുപാട് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്, അത്ര നമുക്കറിയാം ഒരുപാട് അർപ്പണബോധം വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത്രയും റിസ്ക് എടുക്കാനായിട്ട് പലർക്കും ഹെൽപ്പ് കാണത്തില്ല, പലരും അതിനെ കുറിച്ച് ആലോചിക്കത്തില്ല. ഇപ്പൊ ഞാനൊക്കെ വിചാരിക്കാറുണ്ട്, ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ ഞാനൊന്നിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, പഠിച്ചു കഴിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും ഒരു ജോലി നേടണമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പൊ അതനുസരിച്ച് നേരെ മുന്നോട്ട് പോയി ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടം വരെയൊക്കെ എത്തി. അപ്പം പക്ഷെ നമുക്കറിയാം, ഇപ്പൊ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്ന ഒരു കാര്യം, ഒരു ഒരു ചെറിയ ഒരു നമ്മുടെ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു വിജയകഥ, അതായത് എന്റെ ബ്രദറിനോടെ ഫ്രണ്ടാണ് നമ്മുടെ ഇന്നിപ്പോ ചേർത്തലക്കാരൻ ജോയ്സ് സെബാസ്റ്റ്യൻ എന്ന പുള്ളിയുടെ പേര്. അതായത് നമുക്കറിയാം ഇപ്പൊ ഈ വീഡിയോ കോൺഫറൻസിങ് ആപ്പിന്റെ ഒരു ഇന്നോവേറ്റീവ് ചലഞ്ച് ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ. ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ചലഞ്ചില് ഏറ്റവും ഫസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് വന്ന ₹1 crore സമ്മാനം മേടിച്ചു ജോയ്സ് സെബാസ്റ്റ്യൻ എന്ന പേര്. അവരുടെ വി കൺസോൾ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇപ്പം എന്റെ ബ്രദറിലോയുമായിട്ട് പുള്ളി അവര് ഒരുമിച്ചാണ് ബിസിനസ് ചെയ്യുന്നത്, അവന്റെ പി ആർ ഒക്കെ ചെയ്യുന്ന പുള്ളിക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ട് എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് ആളെ അറിയാം. ഈ ഇങ്ങനെ പുള്ളിയുടെ വിജയകഥ പറയുന്നത് ചേർത്തലയിലെ ചെട്ടികാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ആലപ്പുഴയിലാണ്, ചെട്ടികാട് എന്ന സ്ഥലത്ത് ഒരു മത്സ്യത്തൊഴിലാളിയുടെ മോനായിട്ട് ജനിച്ചതാണ്. ഇതേപോലെ ചിറ്റിലപ്പള്ളി സാർ പറഞ്ഞ പോലെ സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ചു, പിന്നെ ആലപ്പുഴ എസ് ഡി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചു, സെന്റ് മൈക്കിൾസ് കോളേജിൽ ബി എസ് സി കെമിസ്ട്രിക്ക് പഠിച്ചു. അതിനുശേഷം പുള്ളിക്കാരൻ എൻട്രൻസ് എഴുതി, എൻട്രൻസ് എഴുതി ഹോമിയോപ്പതി കിട്ടി, നമ്മുടെ ഈ ചോറ്റാനിക്കര എന്റെ ഹോമിയോ കോളേജിലാണ് വന്ന് ചേർന്നത്. അങ്ങനെ ഇരുന്ന സമയത്താണ് എം സി എയുടെ എൻട്രൻസ് എഴുതിയിട്ട് എം സി എക്ക് കിട്ടി, ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എം സി എക്ക് പോകും. ആ എം സി എക്ക് പഠിക്കുമ്പോഴാണ് എന്റെ ബ്രദർ ഇൻ ലോയുടെ ഒരേ സമയത്ത് അവര് എം ബി എ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇവര് അങ്ങനെയാണ് ഫ്രണ്ട്സ് ആയത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇതുപോലെ ആലപ്പുഴ രൂപതയിലെ സ്കൂളിൽ കയറി അധ്യാപകനായിട്ട്. അധ്യാപകനായിട്ട് കയറി കഴിഞ്ഞപ്പോൾ അന്ന് എം സി എക്കാരെയൊന്നും വേണ്ട, പി ജി എന്താ പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ മതി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മതി. അങ്ങനെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, വേറെ ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് മാറി, പ്രൈവറ്റ് കമ്പനിയിലേക്ക്. അവിടെ നിന്ന് പുള്ളിക്കാരൻ കുറച്ചു നാളത്തെ അധ്വാനത്തിന് ശേഷമാണ് സ്വന്തമായിട്ട് ഒരു 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 സംരംഭം ആരംഭിക്കുന്നത്, ടെക് ജെൻഷ്യ എന്ന് പറഞ്ഞു. അങ്ങനെ ടെക് ജെൻഷ്യ ആരംഭിച്ചു. അവിടുത്തെ തന്നെ നാട്ടുകാരായിട്ടുള്ള കൂടുതൽ പിള്ളേരെയാണ് പുള്ളി അവിടെ എംപ്ലോയ് ചെയ്തത്. അങ്ങനെ അവർ തുടങ്ങിയ ആ സംരംഭമാണ് ഇന്നിപ്പോൾ ഈ വലിയൊരു ബഹുമതിക്ക് അർഹമായിരിക്കുന്നത്. അതായത് ആലപ്പുഴക്കാരുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ ജോയ് സെബാസ്റ്റ്യൻ. ₹1 crore കേന്ദ്ര ഗവൺമെന്റ് സമ്മാനം ലഭിക്കുക മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ വീഡിയോ കോൺഫറൻസിങ്ങിന്റെ 3 വർഷത്തെ പാർട്ട്ണർഷിപ്പ് ഡീലൂടെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ ഒരുപാട് അന്വേഷകർ വരുന്നുണ്ട്. ഇപ്പം വലിയ സെറ്റ് കാറ്റഗറി എന്താ പറയുന്നത് സെക്യൂരിറ്റി വരെ പുള്ളിക്ക് കൊടുക്കണമെന്നുള്ള ഒരു നിലയിലേക്ക് വന്നിരിക്കുക. പക്ഷെ സാധാരണ ഒരു പച്ചയായ മനുഷ്യനാണ്, സാധാരണ നമ്മൾ സംസാരിക്കുമ്പം നമുക്ക് ഒട്ടും വലിയൊരു ഇതായിട്ട് തോന്നത്തില്ല. പക്ഷെ ആ ഒരു വ്യത്യസ്തമായിട്ട് ചിന്തിച്ചതിന്റെ ഫലമായിട്ട് പരിണിത ഫലമായിട്ടാണ് അങ്ങനെ ഒരു വലിയ അച്ചീവ്മെന്റിലേക്ക് പോയത്. അത് അപ്പൊ ആ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ ഇന്ന് പലരും നമുക്കറിയാം, നമുക്ക് ഇന്ന് നമ്മൾ അവരെ പോലെ സാധാരണ ചിറ്റിൽപ്പള്ളി സാർ പറഞ്ഞതുപോലെ സ്കൂൾ ടോപ്പർ ആയിരുന്നില്ല, കോളേജ് ടോപ്പർ ആയിരുന്നില്ല, ഒന്നുമല്ല, സാധാരണക്കാരൻ, ഒരു ആവറേജ് എബോവ് ആവറേജ് കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസ്. നമുക്കറിയാം ഇന്ന് മിടുക്കരായിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമുക്കുള്ളവരാണ്. അപ്പൊ ആ കുട്ടികൾക്കൊക്കെ നമുക്കറിയാം ഭാവിയിലെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഓണ്ടർപ്രോണേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു സംരംഭം അതിന് ഒരു 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 എന്താ പറയുക ഇൻസ്ട്രുമെന്റൽ ആയി മാറട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇതോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഒരു ഫിലാന്ത്രോഫിസ്റ്റ് കൂടിയാണ് നമ്മുടെ ചിറ്റിലപ്പള്ളി സാറ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മനുഷ്യത്വം പുള്ളി കാണിക്കുന്നുണ്ട്. പുള്ളി ആശയത്തിൽ ഇങ്ങനെ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിലെ കോമ്പറ്റീഷൻ വഴി സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണെന്ന് പറഞ്ഞാലും നമുക്കറിയാം നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെയും കൂടെ നമ്മളൊന്ന് പരിഗണിച്ച് വേണം മുന്നോട്ട് പോകാനുള്ളത്. ഒരു മാനുഷിക തലം കൂടി ഉണ്ട് നമുക്ക്. അപ്പം ഒരു ഓണ്ടർപ്രണർ ആകുക എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മൾ മറ്റൊരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബം മാത്രമാണ് രക്ഷപ്പെടുന്നത് അല്ലെ, ആ കുടുംബം മാത്രമാണ് രക്ഷപ്പെടുന്നത്. പക്ഷെ നമ്മളൊരു ഓണ്ടർപ്രണർ ആയി കഴിഞ്ഞാൽ, ഒരു കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ, ഒരു സംരംഭം തുടങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് പലർക്കും എംപ്ലോയ്മെന്റ് കിട്ടുകയാണ്. ഇപ്പൊ 4-5 ആൾക്കാരെ തന്നെ നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ചെറിയൊരു ചെറുകുടൽ ചെറിയൊരു വ്യവസായമാണെങ്കിൽ പോലും നമുക്കറിയാം 4-5 കുടുംബങ്ങളാണ് അതുകൊണ്ട് രക്ഷപ്പെടുന്നത്.
അപ്പൊ അങ്ങനെയുള്ള സംരംഭങ്ങൾ ഉണ്ടാകട്ടെ, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഭാവി സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്നുള്ളതും, പിന്നെ അനിത ടീച്ചർ പ്രത്യേകമായിട്ട് ഈ ഒരു അവസരത്തില് ഇങ്ങനെയുള്ള ഒരു ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടാണ് ടീച്ചറിന് ഇതിനു വേണ്ടിയിട്ട് ആ രജിസ്ട്രേഷനും കിട്ടിയതും, അതുകൂടാതെ അത് ഭാവിയിലെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഒരു മുതൽക്കൂട്ടാകാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള അർപ്പണബോധത്തോടു കൂടി നിൽക്കുന്ന അധ്യാപകരാണ് പലപ്പോഴും നമുക്കറിയാം കുട്ടികൾക്ക് പലപ്പോഴും നന്മ ചെയ്യുന്നത്. അപ്പൊ ആ ഈ ഒരു അവസരം, ഈ ഒരു സംരംഭം അത് പലർക്കും നന്മയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഈ അവസരം തന്നതിന് താങ്ക് യു ടീച്ചറെ. താങ്ക് യു സർ. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു ചിറ്റിലപ്പള്ളി സാറ് പ്രൊവൈഡ് ചെയ്ത ഒരു ടോക്കിനെ പോലെ തന്നെ സാറും ഒരു ബോട്ടണി അധ്യാപകനായിട്ട് പോലും കൊമേഴ്സിലെ അധ്യാപകർക്ക് കൊടുക്കാൻ പറ്റുന്നതിനേക്കാളും നല്ലൊരു ഒരു ടോക്ക് അല്ലെ ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ആപ്റ്റായ പേഴ്സൺ തന്നെ ഞാൻ സെലക്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ഫെലിസിറ്റേഷൻ. താങ്ക് യു വെരി മച്ച് സർ. സമയത്ത് തന്നെ കേറി എന്നെ വളരെ സഹകരിച്ചതിന് വളരെ നന്ദി, വളരെ നന്ദി. വീണ്ടും വീണ്ടും ഓക്കെ സർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ സന്തോഷ് ജി വർഗീസ് സാറിനെ ക്ഷണിക്കുന്നു. ഹലോ സർ. സന്തോഷ് സർ. അതെ. ഹലോ സന്തോഷ് സർ. ഹലോ ഹലോ ഹലോ. ആ പറഞ്ഞു സർ. ആ സർ കേൾക്കാം കേൾക്കാം സർ. ഓക്കെ. മഹാരാജാസ് കോളേജിലെ ഓർഡർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബിന്റെ കൺവീനറും മുഖ്യ കാര്യദർശിയുമായി പ്രവർത്തിക്കുന്ന ബഹുമാനിയായ ഡോക്ടർ അനിത ടീച്ചർ, ക്ലബിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച ഏറ്റവും ബഹുമാനിയും കേരളം ആദരിക്കുകയും ചെയ്യുന്ന വ്യാവസായിക രംഗത്തെ അതികായനായ ബഹുമാനിയായ ചിറ്റിരപ്പള്ളി സാർ, ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ ബഹുമാനിയായിട്ടുള്ള കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു ജോർജ് സാർ, ഈ യോഗത്തിൽ സംസാരിച്ച ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ തലവനും ഞങ്ങളുടെ സഹപ്രവർത്തകനുമായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള തോമസ് ആന്റണി സാർ, ഈ യോഗത്തിൽ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലബിന്റെ പ്രവർത്തനമാണ് ഇന്ന് നാം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നിരവധി പ്രവർത്തനങ്ങൾ ഇത്തരം ഒരു ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പസിൽ നടക്കുകയും ആ പ്രവർത്തനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ നമുക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നാം എല്ലാം മനസ്സിലാക്കുന്നത് പോലെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ അക്കാദമിക വർഷം കടന്നു പോകുന്നത്. എന്നാൽ കോളേജ് തുറക്കുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല, അതിനു മുമ്പ് തന്നെ ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ള ഈ ക്ലബിന്റെ കൺവീനറായിട്ടുള്ള അനിത ടീച്ചറിന്റെ നിരന്തരമായിട്ടുള്ള ശ്രദ്ധയുടെയും പരിശ്രമത്തിന്റെയും ഫലമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ ഇന്ന് ഇവിടെ ആരംഭിക്കാൻ നമ്മെ സഹായിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 4-5 മാസമായി ഈ പ്രവർത്തനങ്ങൾ നാം ആസൂത്രണം ചെയ്യുകയായിരുന്നു. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇതിൻ്റെ ഒരു ഉദ്ഘാടനം നാം ആസൂത്രണം ചെയ്തിരുന്നതാണ്. ആ സമയത്താണ് മറ്റു ചില അസൗകര്യങ്ങൾ കോളേജിൽ ഉണ്ടാവുകയും പിന്നീട് ലോക്ക്ഡൌൺ ഒക്കെ വന്നതോടുകൂടി ആ പരിപാടി തന്നെ മാറ്റിവെക്കുകയും ചെയ്യേണ്ട സാഹചര്യം നമുക്കുണ്ടായത്. ഈ ക്ലബിന്റെ പ്രവർത്തനത്തിൽ IQAC എന്ന കോളേജിലെ സമിതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ എന്ന ഒരു സമിതി നമ്മുടെ കോളേജിൽ UGC മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കോളേജുകളിലും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും IQAC പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും. IQAC എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലാണ്. നമ്മുടെ ക്യാമ്പസിലെ മുഴുവൻ അക്കാദമിക പ്രവർത്തനങ്ങളുടെയും ആധാരശിലയായി മാറേണ്ടത് ഗുണനിലവാരം എന്ന ആശയമാണ് എന്ന സന്ദേശമാണ് IQAC പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് IQAC മുഖ്യ ലക്ഷ്യം. ഗുണമേന്മ എന്നാൽ നമുക്കറിയാം ഗുണമേന്മയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രതീകമാണ് ഇന്ന് നമ്മോട് സംസാരിച്ച ചിറ്റിലപ്പള്ളി സാറും അദ്ദേഹത്തിന്റെ വ്യാവസായിക സംരംഭങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളോട് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഉപഭോക്താക്കൾക്ക് വലിയ രീതിയിലുള്ള പ്രതിപത്തിയും മമതയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ആ ഗുണനിലവാരം എങ്ങനെയാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുക എന്നുള്ളതാണ് IQAC ആലോചിക്കുന്നത്. എന്നാൽ ഇത്തരുണത്തിൽ
ഒരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതോ പരിശോധിക്കുമ്പോൾ ഗുണനിലവാരം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ തൊട്ട് കാണിക്കാൻ കഴിയുന്നതോ വളരെ നിയതമായ രീതിയിൽ നിർവചിക്കാൻ കഴിയുന്നതോ ആയ ആശയമല്ല. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തെയൊക്കെ ഗുണനിലവാരം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും അവരവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടുള്ള നിർവചനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഗുണനിലവാരം നിർവചിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സംഗതിയായി വിദ്യാഭ്യാസ രംഗത്ത് മാറുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുമ്പ് എന്തായിരിക്കണം ഗുണനിലവാരം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആലോചന മഹാരാജാസിൽ നടക്കുകയും വളരെ ദീർഘകാലമായി നിരവധി വ്യക്തികളുമായി സംവദിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നാം എന്താണ് ഗുണനിലവാരം എന്ന ആശയത്തെ നാം നിർവചിക്കുകയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. മഹാരാജാസിൽ ഗുണനിലവാരം എന്നാൽ പരിവർത്തനം എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. ക്വാളിറ്റി ആസ് ട്രാൻസ്ഫോർമേഷൻ, ക്വാളിറ്റി എന്നാൽ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ എന്താണ് ഈ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയർന്നത്. ഈ ട്രാൻസ്ഫോർമേഷന് രണ്ട് തലമാണ് മഹാരാജാസിൽ നാം അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എൻഹാൻസ്മെന്റ് ഓഫ് തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇറ്റ്സ് സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് എന്നുള്ളതാണ്. നിരന്തരമായി നമ്മുടെ സൈദ്ധാന്തികമായിട്ടുള്ള അറിവ്, നമ്മുടെ അക്കാദമികമായിട്ടുള്ള അറിവിൽ നിരന്തരമായി നാം വരുത്തുന്ന വർധനവ്, അതോടൊപ്പം തന്നെ ആ വർധനവ്, ആ അറിവിന്റെ വർധനവും നമ്മുടെ സമൂഹത്തിലുള്ള മാറ്റങ്ങളുമായി അതിനെ നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടോ, ഏതൊക്കെ രീതിയിലാണ് നാം അതുമായി വിളക്കി ചേർക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ തരം. അക്കാദമിക അറിവും അതിന്റെ സാമൂഹികമായിട്ടുള്ള ഉൾക്കാഴ്ചയും നിരന്തരം എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ക്വാളിറ്റി ആസ് ട്രാൻസ്ഫോർമേഷൻ എന്ന ആശയത്തിന്റെ ഒന്നാമത്തെ തരം. ഒരു രണ്ടാമത്തെ ഒരു തലമുണ്ട്. ആ തലം എന്ന് പറയുന്നത് ഈ തീരുമാനമെടുക്കൽ പ്രക്രിയയെ മുഴുവൻ ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ ആ വ്യക്തിയെ ശക്തിപ്പെടുത്തുക, അങ്ങനെ മുന്നോട്ടുള്ള പാതയിൽ ആ വ്യക്തിയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ സഹായിക്കുക എന്നുള്ളതാണ് ഈ പരിവർത്തനത്തിന്റെ രണ്ടാമത്തെ തരം. അതുകൊണ്ട് തന്നെയാണ് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മഹാരാജാസിൽ കൂടുതൽ ജനാധിപത്യപരമായി കൂടുതൽ പങ്കാളിത്തപരമായി ഓരോ പ്രവൃത്തികളും സംഘാടനം ചെയ്യാൻ നാം എപ്പോഴും നിഷ്കർഷ വച്ചു പുലർത്തുന്നത്. ജനാധിപത്യപരമായി മാത്രം നമ്മുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചാൽ പോരെ. ജനാധിപത്യം എന്ന് പറയുന്നത് പലപ്പോഴും ഭൂരിപക്ഷത്തിന്റെ ഒരു മേൽക്കോയ്മയായി പലപ്പോഴും മാറിപ്പോകുന്ന ഒരു കാഴ്ച നാം കാണാറുണ്ട്. വ്യത്യസ്ത വീക്ഷണങ്ങൾ വച്ചു പുലർത്തുന്നവരൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ അവഗണിക്കപ്പെട്ടു പോയേക്കാം. അപ്പൊ അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരേ സമയം ഡെമോക്രാറ്റിക്കും പാർട്ടിസിപ്പേറ്ററിയുമായി നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആശയം മഹാരാജാസിൽ നാം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ഇതിന്റെ ഈ പരിവർത്തനത്തിന്റെ രണ്ടാമത്തെ തരം. ഇങ്ങനെ നാം നിർവചിക്കുമ്പോൾ ഇത്തരം രീതിയിൽ പ്രവർത്തനങ്ങൾ നാം നടത്തുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും സമ്പൂർണമായി ജനാധിപത്യപരവും പങ്കാളിത്തപരവുമായി മാറിയെന്ന് ഒരു അവകാശവാദമൊന്നും ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ കൂടി അതാണ് IQSE പ്രവർത്തനത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് നിങ്ങൾ വിദ്യാർത്ഥികളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും IQSE നടത്താൻ ഉദ്ദേശിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തു തന്നെയായാലും ക്വാളിറ്റി ആസ് ട്രാൻസ്ഫോർമേഷൻ, ഒരേ സമയം അക്കാദമിക അറിവിന്റെയും അതിന്റെ സാമൂഹ്യ ഉൾക്കാഴ്ചയുടെയും നിരന്തരമായ വർദ്ധിപ്പിക്കൽ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ കൂടുതൽ ജനാധിപത്യപരവും പങ്കാളിത്തപരവുമായിട്ടുള്ള പ്രവണതകളെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതുമാണ് അതിന്റെ രണ്ടാമത്തെ തലമായി മാറുന്നത്. ഈ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഒന്നാമത്തെ തലം എന്ന രീതിയിലാണ് ഇത്തരം പരിപാടികൾ നമ്മുടെ ക്യാമ്പസിൽ നടത്തുകയും അതിന് കോളേജ് സർവാത്മന ഉള്ള പിന്തുണ നൽകുകയും ചെയ്യുന്നത്. നമുക്കറിയാം അക്കാദമിക അറിവ് മാത്രം നമുക്ക് മതിയാവില്ല. അക്കാദമിക അറിവിനെ എങ്ങനെയാണ് നമ്മുടെ അനുഭവ ലോകത്ത് പ്രായോഗിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എങ്ങനെയാണ് നമുക്ക് പ്രയോഗിക്കാൻ കഴിയുക എന്നുള്ളത് സംഭവിക്കുമ്പോൾ മാത്രമാണ് ഈ അറിവിന് ഒരു സാന്ദർഭ്യമുണ്ടാകുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ ഫലപ്രദമായി പ്രയോഗിച്ച ഒരു മഹനീയനായ വ്യക്തിയാണ് നമ്മുടെ ചിറ്റിലപ്പള്ളി സാർ. ചിറ്റിലപ്പള്ളി സാറിനെ ഈ ഉദ്ഘാടനത്തിന് കൊണ്ടുവരാൻ നിരന്തരമായ ശ്രമങ്ങൾ നടത്തിയ, മുൻകൈയെടുത്ത നമ്മുടെ ബഹുമാനിയായിട്ടുള്ള അനിത ടീച്ചറിന് IQSE പേരിൽ എല്ലാവിധ ഹൃദയംഗമമായിട്ടുള്ള അഭിനന്ദനവും ആശംസയും അറിയിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.
നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ നന്നായി തുടങ്ങുന്ന ഏതൊരു സംരംഭവും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് അറിയാം. വളരെ ഗംഭീരമായിട്ടുള്ള തുടക്കമാണ്. ഒരല്പം വൈകി എങ്കിൽ കൂടി നമുക്ക് ഈ ഓണ്ടർപ്രണോറിയൽ ഡെവലപ്മെന്റ് ക്ലബിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം എല്ലാ പ്രവർത്തനങ്ങളും ദേശം വന്ന് ഈ അക്കാദമിക വർഷം ഒരല്പം സാധാരണ ഒരു വർഷം നടക്കുന്ന പോലെ നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി ജനുവരി 1 നമ്മുടെ ക്യാമ്പസുകൾ തുറക്കുകയാണ്. പരിമിതമായ തോതിലെങ്കിലും അവസാന വർഷ വിദ്യാർത്ഥികൾ നമ്മുടെ ക്യാമ്പസിലേക്ക് കടന്നു വരുന്നു. ആ സമയത്ത് നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഒന്നിച്ച് മുന്നേറാൻ കഴിയുമെന്നുള്ള പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് ഇതിന്റെ കൺവീനർ ബഹുമാനിയായിട്ടുള്ള അനിത ടീച്ചറിനും ടീച്ചറിനോടൊപ്പം തന്നെ ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുവാൻ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റ് എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ഐക്യുവേസിക്ക് വേണ്ടി ഹൃദയംഗമമായ നന്ദി അറിയിച്ചുകൊണ്ട് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ ഉദ്ഘാടനത്തിന് സാറാണ് ഒരാളെ എനിക്ക് കൊണ്ട് തരാൻ തയ്യാറായിരുന്നത്. അതിന്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ ഒക്കെ കൂടി വന്നതുകൊണ്ടാണ് അത് അങ്ങ് ഫ്ലോപ്പ് ആയി പോയത്. അന്ന് തൊട്ടേ ഞാൻ ഇതിനു വേണ്ടി സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പം ചിറ്റിലപ്പള്ളി സാറിനെ വിളിക്കും എന്ന് പറഞ്ഞപ്പോഴും സാറോട് ചോദിച്ചു ഇനി ക്രിസ്മസ് അവധി കഴിഞ്ഞിട്ട് മതിയോന്ന് ചോദിച്ചപ്പോ അതിന് മുമ്പ് നടത്തിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ നിരന്തരം ആ പി എ കോണ്ടാക്ട് ചെയ്ത് ഒരു അവസരം ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ യൂട്യൂബിൽ അത് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ സാറുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റിലായിരുന്നു നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തപ്പോ തൊട്ട്. സാറിന് തന്ന നല്ല വാക്കുകൾക്കെല്ലാം നന്ദി പറയുന്നു സാർ. അടുത്തതായി ഈ പ്രോഗ്രാമിലേക്ക് വേണ്ടി നന്ദി പറയുന്നതിനായി സെക്കൻഡ് എംകോമിലെ ലക്ഷ്മി പ്രിയ എന്ന സ്റ്റുഡന്റിനെ ക്ഷണിക്കുന്നു. ഹലോ ലക്ഷ്മി. ഹലോ ഹലോ ലക്ഷ്മി. ആ ഓക്കെ 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 ലക്ഷ്മി പറഞ്ഞോളൂ. I feel really privileged to extend my heartfelt gratitude to all those souls who took effort to set up an entrepreneurship development club in our college. First, I would like to thank Dr. Matthew Josh, Principal Maharajas College, who supports us in all our endeavors. On the behalf of EV Club, Maharajas College, I extend my heartfelt gratitude to Shri Kochavan Chitlapalli for his inspiring, insightful, and realistic work. Next, I express my sincere gratitude to Shri Thomas Anthony and Shri Anthony and Shri Santoshi Varghese for their words of wisdom and wholehearted support. Next, I extend my thanks to Dr. Anita Eman, ED Club convener, for her concerted efforts. Last but not least, I thank all the participants for their vital presence. Thank you. താങ്ക് യു ലക്ഷ്മി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. എല്ലാ പങ്കെടുത്ത എല്ലാവർക്കും ഹലോ സിജു പറയാമല്ലോ. കോട്ടയം ഗവൺമെന്റ് കോളേജിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു മഹാരാജാസ് കോളേജ് ഇഡി ക്ലബ്ബിന്. ഞാൻ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല പരിപാടി ടീച്ചറിനും കോർഡിനേറ്ററെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നല്ല പ്രോഗ്രാം. നിങ്ങളുടെയൊക്കെ ഒരു നല്ല മെന്റൽ സപ്പോർട്ടാണ് എനിക്ക് ഇതിനൊക്കെ ഒരു പവർ തരുന്നത്. അപ്പൊ വളരെ നന്ദിയുണ്ട്.